എരുവ മിത്ര കാരുണ്യ വേദി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്നിവയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം ചെയ്തു. മിത്ര കാരുണ്യവേദിയുടെയും തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പത്തൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ നടന്നു. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നേത്രരോഗം, അസ്ഥിരോഗം, ഇ എൻ ഡി എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലായി 500 ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. അവശ്യ മരുന്നുകളുടെ വിതരണവും ക്യാമ്പിൽ നടന്നു. മിത്രയുടെ പ്രതിമാസ സഹായ വിതരണം, മെഡിക്കൽ ഉപകരണങ്ങളുടെ ഏറ്റുവാങ്ങൽ എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. മിത്ര പ്രസിഡന്റ് ജി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രഭാഷ് പാലാഴിയെ സ്വാഗതം രേഖപ്പെടുത്തി. ഇവിടെ ഇരിക്കുന്ന പലർക്കും, അതായത് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ രോഗദുരിതങ്ങളാൽ വലയുന്ന ഏകദേശം 65 വ്യക്തികൾക്ക്, അതായത് രൂപം കൊണ്ടിട്ട് എത്ര മാസമായോ അത്രയും രോഗികൾക്ക്, അതാണ് എണ്ണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത്. ഒരു മാസം ഒരു രോഗിയെ എന്ന നിലയിൽ കൃത്യമായിട്ട് ചികിത്സാ സഹായം നൽകി വരികയാണ്. ഈ കോവിഡ് ലോക്ക്ഡൌൺ പ്രതിസന്ധിയിൽ പോലും മുടങ്ങാതെ എല്ലാ മാസവും ഒരാളെ നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് അതിനുവേണ്ടിയുള്ള സഹായം നൽകുകയാണ്. കഴിഞ്ഞ മാസത്തെ, ജൂലൈ മാസത്തെ സഹായം ഇന്ന് ഈ വേദിയിൽ വെച്ച് നൽകും. നമ്മുടെ 9 വാർഡിലെ ഒരു കുട്ടിക്കാണ് ഇന്ന് ഈ സഹായ വേദിയിൽ വെച്ച് നൽകുന്നത്. ഓഗസ്റ്റ് മാസത്തെ അപേക്ഷ ഓൾറെഡി നമ്മൾ പരിഗണിച്ചിരിക്കുകയാണ്. അത് ഏകദേശം നമ്മുടെ ഈ 5 വാർഡിലെ ഒരാളെ അതിന് പരിഗണിച്ച് അതിനുള്ള കാര്യങ്ങൾ നീക്കിയിരിക്കുകയാണ്. എല്ലാ മാസവും അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മൾ സഹായം നൽകി വരുന്നു. അതുപോലെ 10 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ, കഴിഞ്ഞ 3 10 കുടുംബങ്ങൾക്ക് മുടങ്ങാതെ എല്ലാ മാസവും ഒരു കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ നൽകിക്കൊണ്ടുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം കൃത്യമായി നടന്നു വരുന്നു. അതുപോലെ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ ഭക്ഷണ വിതരണം, തെരുവിൽ അലഞ്ഞു തിരിയുന്ന ആളുകൾക്ക്, റോഡിലും വെയിറ്റിംഗ് ഷെഡിലും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാതേയം എന്നുള്ള പേരിൽ ഭക്ഷണ പൊതിയുടെ വിതരണം എല്ലാ ഞായറാഴ്ചയും, അതും കഴിഞ്ഞ 2 മുടക്കമില്ലാതെ നടന്നു വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ, കഴിഞ്ഞ 3 മുമ്പ് നമ്മളൊരു നേത്ര ചികിത്സാ ക്യാമ്പ് മിത്രയുടെ ഓഫീസിൽ വെച്ച് തന്നെ നടത്തി. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് ഈ മിത്ര കാരുണ്യ വേദി. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം, അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഈ മിത്ര കാരുണ്യ വേദിയുടെ കാരുണ്യം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഭക്ഷണത്തിനായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചികിത്സയ്ക്കായാലും എല്ലാ മാസവും അവർ ഓരോ രോഗിക്ക് ചികിത്സയ്ക്കായിട്ട് ഇപ്പം 9 വാർഡിലെ ഒരാൾക്കാണ് തന്നു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ മാസങ്ങളും അവർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു പ്രവർത്തനമാണ്. അത് പൊതുജനങ്ങളോടൊന്നും പിരിവില്ലാതെ നടത്തുന്ന അവരുടെ അംഗങ്ങൾ, അത്രയും അംഗങ്ങൾ. അപ്പോൾ അതിനെ ഞാൻ ഈ വേദിയിൽ ഈ അംഗങ്ങളെ എല്ലാം അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർക്ക് ആ ഒരു മനസ്സുണ്ടല്ലോ, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നതാണോ? അത് അല്ല, എല്ലാവർക്കും തോന്നത്തില്ല. കാശുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നവരെല്ലാം വലിയ സമ്പന്നരൊന്നുമല്ല, പക്ഷെ അവരുടെ ഒരു മനസ്സാണ് അതിന് ഇത്രയും ഉള്ള നല്ല പ്രവർത്തികൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി അവർക്ക് ഞാൻ ഒരു പ്രത്യേക അഭിനന്ദനമാണ്. ഇനിയും നിങ്ങൾ ഈ മിത്ര കാരുണ്യ വേദി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തി എല്ലാവർക്കും ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യട്ടെ എന്നും ഞാൻ ഇവിടെ ആശംസിക്കുന്നു. പിന്നെ ഇവിടെ ചെന്ന് ഉയർന്നിരിക്കുന്ന ആളുകൾ നല്ല വിദഗ്ധരായ ഡോക്ടേഴ്സാണ് വന്നിരിക്കുന്നത്, പുഷ്പഗിരിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളും ഈ പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ക്യാമ്പ് നടത്തണമെന്നിങ്ങനെ മനസ്സിൽ കണ്ടപ്പോഴാണ് മിത്ര കാരുണ്യവേദി. അപ്പോഴാണ് ഞാനിങ്ങനെ പ്രവാസോദ്ദേശം വിളിച്ചു പറയുന്നത് ഇതിവിടെ ഒരു ക്യാമ്പ് അത് അങ്ങോട്ട്. അതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് മാറി. ഞങ്ങളും തൊട്ടടുത്ത സമയങ്ങളിൽ അത് നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. അപ്പോൾ എല്ലാവരും സഹകരിച്ച് പോകണം. അതെനിക്ക് പറയാൻ, ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ഡോക്ടേഴ്സിൻ്റെ അടുക്കെ ഓരോരുത്തരായിട്ട് ചെല്ലുന്ന അവൻ്റെ മുറയനുസരിച്ച് ചെല്ലുകയും അവരുടെ അവർ പറയുന്ന അനുസരിച്ച് ഓരോരോ സെക്ഷനുകളിൽ ചെന്ന് മരുന്ന് വാങ്ങി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഐ ജയകുമാരി, ഡോക്ടർ ദിവ്യ ജയറാം, ജി ഹരികുമാർ, മിത്ര ജോയിന്റ് സെക്രട്ടറി കണ്ണൻ അശ്വതി, ട്രഷറർ ബിന്ദു കോമളത്ത്, കോർഡിനേറ്റർമാരായ എസ് ശ്രീരാജ്, രാജു പത്തിയൂർ, ബി അജയകുമാർ, ജയരാജ് കെ ബി, കെ അജയകുമാർ, അനി എരുവ, പ്രസന്നൻ ചെറിയിൽ, സന്ധ്യാകൃഷ്ണൻ, രാജേഷാർ, മുരളീധരൻപിള്ള, തുളസീധരൻപിള്ള, അജിത് അശോക്, ദീപക് എരുവ, വിവിധ വാർഡുകളിലെ ആശാപ്രവർത്തകർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സീഡ് നെറ്റ് ന്യൂസ്, പത്തിയൂർ.